Welcome back to the channel. In this video, we are going to show you a simple pleated nighty cut and stitch method. Now, we have a formula for this. Now, we have a confusion about what size we need to do. Now, we will take a new video. Now, I am going to make a nighty bit. I am going to make a nighty bit. Now, I am going to make a nighty bit. I am going to make a paper. Now, I am going to make a paper. I am going to make a paper. This is the 90 bit. That is the 90 bit. This is the half height. That's why you can use this piece of paper. That's why you can use this piece of paper. அப்ப இந்த முகல்ல டேப் வச்சிட்டு நேரே அடியிலேக்கு 10 இன்ச் நமக்கு மார்க் ചെയ്തു கொடுக்காம். அப்ப இது எப்படியான 10 இன்ச் வரனே நான் அப்படி வந்து மார்க் ചെയ്തിട്ടുണ്ട്. நம்ம இവിടെ 10 இன்ச் ആണ് மார்க் ചെയ്തു கொடுத்தே. அப்ப ஆ ஒரு ஆப்போசிட் சைடுல ஐட்ட நமக்கு 1/2 இன்ச் மார்க் ചെയ്തു கொடுக்கா ட்டோ. அப்ப இവിടെ எത്രയാണ് எடுத்தே அதனேக்கால ஒரு 1/2 இன்ச் கூட்டிட்டு நமக்கு ஆப்போசிட் மார்க் ചെയ്തു கொடுக்காம். I will mark the shoulder. Now, we have to mark the shoulder. அப்ப இது ஒரு எത്രയാണോ ஷோல்டர் எடுத்தே அதனேக்கால ஒரு 1/2 இன்ச் கூட்டிட்டு நமக்கு அம்ஹோல் மார்க் ചെയ്യാ ட்டோ அப்ப இது ஒரு 7 1/2 இன்ட கூட நான் 1/2 இன்ச் கூடி கூட்டிட்டு 7 1/4 இன்ச் ആണ് அம்ஹோல் மார்க் ചെയ്തു கொடுக்கணும் அப்ப ஆ ஒரு கால்்குலேஷன் உங்களுக்கு கிட்டினு ஜெயிக்கணும் ட்டோ நான் ஸ்கிரீன்ல ஃபார்முலா எழுதிடா அப்ப உங்களுக்கு கிளியரா இருக்கும் இனி நமக்கு இந்த ரெண்டு பாயிண்டும் ஜாயின் செய்து எடுக்காம் இனி நம்ம செஸ்டின் மெஷர்மென்ட் ആണ് மார்க் ചെയ്തു கொடுக்கണ്ട அப்ப நான் இവിടെ எடுத்துக்கிற செஸ்ட் 36 இன்ச் ആണ് அப்ப அதின் 4 1/4 வரும்போ 9 இன்ச் ആണ് വരിയ ഈ ഒരു 9 இன்ச்ന്റെ கூட നമുക്ക് ലൂസും തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട് அப்ப നൈറ്റ് ഒക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഫ്രീ ആയിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 இன்ச் ആഡ് ചെയ്തു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ 1/2 இன்ச் നമ്മുടെ ഇഷ്ടത്തിന് മാർക്ക് ചെയ്യാ ട്ടോ 1 இன்ச் ആയാലും മതി 1 இன்ச் മുതൽ 2 இன்ச் വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാർക്ക് ചെയ്യാം அப்ப ഞാൻ ഈ ഒരു 9ന്റെ കൂട 1/2 இன்ச் കൂടി ആണ് ട്ട ആഡ് ചെയ്യണേ அப்ப நான் டோட்டல் 10 இன்ச் ആണ് செஸ்டின் மெஷர்மென்ட் மார்க் ചെയ്തു കൊടുக்கறேன் அப்ப இந்த முகல் பாகத்தைட்ட செஸ்டின் மெஷர்மென்ட் 10 இன்ச் நான் மார்க் ചെയ്യുന്നുണ്ട് கால்்குலேஷன் கிட்டினு ஜெயிக்கணும் ட்டோ அப்ப இந்த 10 இன்ச் நான் செஸ்டின் மெஷர்மென்ட் முகல் பாகத்து மார்க் ചെയ്തു இனி நமக்கு நேர் அடியிலேக்கு ஆர்ம் ஹோல் டெப்த் மார்க் ചെയ്തു കൊടുக்கணும் அப்ப எത്രയാണോ നമ്മൾ ஆர்ம் ஹோல் எடுத்தே அதனேக்கால ஒரு 1/2 இன்ச் கூடுதல் எடுக்க நம்ம இப்ப ஆர்ம் ஹோல் 7 1/4 ആണ് எடுத்தே அதனேக்கால 1/2 இன்ச் கூட்டி எடுக்க அதாவது 7 1/4 கூட 1/2 இன்ச் கூடி ஆட் ചെയ്യുമ്പോൾ 9 1/2 இன்ச் ആണ് വരിയ அப்ப നേരെ അടിയിലേക്ക് നമുക്ക് 9 1/2 இன்ச் ആണ് ട്ടോ മാർക്ക് ചെയ്യണ്ടേ அப்ப ദേ എവിടെയാണ് 9 1/2 இன்ச் വരുന്നേ അവിടെ ഒന്ന് മാർക്ക് ചെയ്യാ ഇനി നമുക്ക് ഈ ഒരു ലൈൻ സ്ട്രൈറ്റ് അടിയിലേക്ക് വരച്ചു കൊടുക്കാം ട്ടോ അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് ഓപ്പൺ മാർക്ക് ചെയ്തു കൊടുക്കാം അപ്പ ഈ ഒരു ഏറ്റവും അറ്റത്തായിട്ട് നമുക്ക് സ്ലീവ് ഓപ്പണിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്തു കൊടുക്കാം ട്ടോ അപ്പ ഞാൻ സ്ലീവ് ഓപ്പണിന്റെ അവിടെ 6 1/2 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് കൂടിയാണ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു കൊടുക്കണേ അപ്പ നമുക്ക് ആദ്യമേ തന്നെ 6 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം
അപ്പൊ ഇവിടെയാണ് 6.5 വരെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്തു. അതിന്റെ കൂടെ 1.5 തയ്യൽത്തും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ 1.5 എവിടെയാണ് വരണേ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്തു. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ അടുത്തതായിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ അതെ ഈ ഒരു ഭാഗമാണ് നമ്മുടെ സ്ലീവ് ആയിട്ട് വരണേ. ഇങ്ങോട്ട് സ്ലീവിന്റെ ലെങ്ത്. അപ്പൊ ഈ ഒരു സ്ലീവിന്റെ ലെങ്ത് കുറച്ച് മതിയെങ്കിൽ നിങ്ങൾ ലെങ്ത് കുറച്ച് മാർക്ക് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിന് സ്ലീവിന്റെ ലെങ്ത് കൊടുക്കാം. ഞാനിപ്പോ ഇങ്ങോട്ട് കംപ്ലീറ്റ് സ്ലീവിന്റെ ലെങ്ത് എടുത്തു എന്നേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കൂടുതലായിട്ടൊന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ ഇതിനേക്കാൾ ഒരു 1/2 ഇഞ്ച് ഞാൻ കൂട്ടി മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് നമുക്കൊന്ന് ചെരിച്ച് മാർക്ക് ചെയ്യാം ഇതുപോലെ. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷനോ വരികയാണെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടെ നെക്കിന്റെ വീതി മാർക്ക് ചെയ്യാം. അപ്പൊ ഞാൻ നെക്കിന്റെ വീതി ഇവിടെ 2.75 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യണേ. അപ്പൊ ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് ഞാൻ 2.75 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം ഞാൻ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് നെക്കിന്റെ ഇറക്കമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോ 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യണേ. അപ്പൊ ഇതിവിടെയാണ് 5.5 ഇഞ്ച് വരണേ. ഞാൻ ഒന്ന് ഇതുപോലെ വരച്ചു. ഇനി നമുക്ക് ഇതിനൊന്ന് ബോക്സ് പോലെ വരച്ചു കൊടുക്കാം. ഈ ഒരു ബോക്സിന്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോ ഈ ഒരു പോയിന്റ് ഒരു 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഷേപ്പാണ് ഞാൻ നെക്കിന് ഫ്രണ്ട് നെക്കിന് കൊടുക്കണേ. ബാക്ക് നെക്ക് ഞാൻ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യണേ. ബാക്ക് നെക്ക് 3.5 ഇഞ്ച് ഞാൻ ഒന്ന് മാർക്ക് ചെയ്തു. സ്ക്വയർ നെക്കാണ് കേട്ടോ ബാക്ക് കൊടുക്കണേ. അപ്പൊ ബാക്ക് സ്ക്വയർ, ഫ്രണ്ടില് ഇങ്ങനെ ഒരു ഡിസൈൻ. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യണ രീതിയിൽ ഒന്ന് സ്ട്രേറ്റ് ലൈൻ ഇങ്ങോട്ട് വരച്ചു കൊടുക്കാം ഇതുപോലെ കേട്ടോ. അതായത് ഇവിടെയും ടച്ച് ചെയ്യണം, ഈ ഒരു പോയിന്റിലും ടച്ച് ചെയ്യണ രീതിയിൽ ഒരു ലൈൻ നമുക്ക് നേരെ വരച്ചു കൊടുക്കാം. കണ്ടോ ഈ ഒരു ലൈൻ വരച്ചപ്പോ ഇവിടെ ടച്ച് ചെയ്തു, ഈ ഒരു പോയിന്റിൽ ടച്ച് ചെയ്തു, അങ്ങനെയാണ് നമ്മൾ ഒരു ലൈൻ വരച്ചിരിക്കണേ. കാൽക്കുലേഷൻ ഒക്കെ വളരെ സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീണ്ടും ഒന്ന് രണ്ടാമതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവാവുന്നതേ ഉള്ളൂ. അപ്പൊ ആദ്യമായിട്ടൊക്കെ തയ്ക്കണവരുണ്ടെങ്കിൽ ഷോൾഡർ ആം ഹോൾ എടുക്കണേലൊക്കെ കൺഫ്യൂഷൻ വരില്ലേ. അപ്പൊ ഈ ഒരു രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കട്ടോ, നിങ്ങൾക്ക് എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ലൈൻ്റെ ലെങ്ത് എത്രയാന്നുള്ളൊന്ന് നോക്കണം. അതായത് നമ്മൾ ആം ഹോൾ വരച്ചു, ആം ഹോൾ ഡെപ്തും വരച്ചു, ഇവര് തമ്മിലുള്ളത് ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് എത്രയാണെന്ന് അളന്ന് നോക്കുക. അപ്പൊ ഞാൻ ഒന്ന് ജസ്റ്റ് അളന്ന് കാണിച്ചു തരാം. ദേ എനിക്ക് കിട്ടിയത് 4 ഇഞ്ചാണ്, 4 ഇഞ്ചാണ് കേട്ടോ വരണേ. ആ ഒരു 4 ഇഞ്ച് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ 10.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു ലൈനിലേക്ക് 4 ഇഞ്ചിൽ നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. ദേ 4 ഇഞ്ച് എവിടെയാണോ വരണേ അവിടെ ഒന്ന് നമുക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെ നമുക്കൊന്ന് വരയ്ക്കാം ശരിച്ച്. അതായത് ഈ ഒരു ലൈനും 4 ഇഞ്ച്, ഈ ഒരു ലൈനും 4 ഇഞ്ച്. അങ്ങനെ നമ്മുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഭംഗിയായിട്ട് കട്ട് ചെയ്യാം. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് പ്ലീറ്റ്സിനുള്ള ഭാഗം കട്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു പ്ലീറ്റ്സിനുള്ള ഭാഗം ഏതെന്ന് ഞാൻ പറഞ്ഞുതരാം. ദേ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഈ ഒരു പോയിന്റിൽ വന്നിട്ട് ഇത് ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യണം. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഭംഗിയായിട്ട് നമ്മൾ പ്ലീറ്റ്സിനുള്ള ഭാഗം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പാർട്ട് നമ്മുടെ പ്ലീറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്, നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. അപ്പൊ പ്ലീറ്റ്സിന്റെ സെന്റർ അറിയാനായിട്ട് ഞാൻ ഇവിടെ നോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ നമുക്ക് 2 പീസ് കിട്ടും കേട്ടോ, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 2 പീസ് നമുക്ക് പ്ലീറ്റ്സിനായിട്ട് കിട്ടും. അപ്പൊ നമുക്ക് ഇത് ഇനി മാറ്റി വെക്കാം. നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കാണിക്കണേ. അപ്പൊ നമുക്ക് ഈ ഒരു പ്ലീറ്റ്സിനായിട്ടുള്ള ഭാഗം മാറ്റി വെക്കാം.
ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ്സിന്റെ പാർട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ സ്ലീവ്സിന്റെ ഭാഗം എന്ന് പറയുന്നത് ദേ ഈ ഒരു ഭാഗമാണ് കേട്ടോ. ഇതങ്ങ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതങ്ങ് മാറ്റാം. ഈ ഒരു സ്ലീവ്സിന്റെ ഭാഗം എങ്ങനെയാ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ സ്ലീവ്സിന്റെ പാർട്ടും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് ഇതുപോലെ രണ്ട് സ്ലീവ്സിനുള്ള ഭാഗം കിട്ടും കേട്ടോ. ഈ ഒരു സ്ലീവ്സിന്റെ സെന്റർ അറിയാനും നമുക്ക് ഒരു നോച്ച് ഇട്ട് കൊടുക്കാം. അപ്പൊ സ്ലീവ്സിന്റെ സെന്റർ അറിയാനും ഞാൻ ഇവിടെ ഒരു നോച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സ്ലീവ്സിന്റെ ഭാഗം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇത് ഇതുപോലെ ഈ ഒരു യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ യോക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആദ്യമേ തന്നെ ഈ ഒരു ബാക്ക് നെക്ക് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പൊ ബാക്ക് നെക്ക് സ്ക്വയർ ആണ്, അതങ്ങ് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ ബാക്ക് നെക്ക് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഫ്രണ്ടും ബാക്കും അങ്ങ് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നമ്മളിപ്പോ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ അങ്ങ് മാറ്റി വെക്കാം കേട്ടോ. അപ്പൊ ഇത് ഇതുപോലെയാണ് ബാക്ക് പോർഷൻ വരിക. ബാക്ക് നെക്ക് നമ്മൾ സ്ക്വയർ ആണ് കൊടുത്തിരിക്കുന്നത്, ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരിക. നമുക്ക് ഇതിനൊന്ന് ഹാഫ് ആയിട്ട് മടക്കിയതിനു ശേഷം നെക്ക് അങ്ങ് കട്ട് ചെയ്യാം. അങ്ങനെ ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയാണ് ഫ്രണ്ട് നെക്ക് വരിക. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമ്മളിപ്പോ പ്ലീറ്റഡ് നൈറ്റി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷനോ വരികയാണെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റും കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.